പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എന്റെ പുറകില് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടോ? ഏതാണ് ഈ സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെരുശലേം പട്ടണത്തിലുള്ള സിയോൻ മല. ഇവിടെ ഗൊൽഗോത്ത മലയുണ്ട്, ഒലിവുമല ഉണ്ട്, കാർപ്പസ് മലയുണ്ട്, സിയോൻ മലയുമുണ്ട്. അതുപോലെ ടെമ്പിൾ മൗണ്ട് ദേവാലയമുണ്ടായിരുന്ന മല. പ്രധാനപ്പെട്ട അഞ്ച് മലകൾ യെരുശലേമിൽ കാണാൻ പറ്റും. അതിൽ അവിടെ കാണുന്നതാണ് സിയോൻ മല. അവിടെയാണ് അപ്പർ റൂം ഉള്ളത്. യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊത്ത് പെസഹ കഴിച്ചത് വായിച്ചിട്ടില്ലേ? അവരുടെ കാലുകൾ കഴുകി അവർക്ക് യേശു അത്താഴം വിളമ്പി കൊടുത്തില്ലേ? ആ സ്ഥലമാണിത്. ആ സ്ഥലത്ത് ആ വീട് ഇപ്പോഴുമുണ്ട്. അതുപോലെ ശിഷ്യന്മാർ 120 പേർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നില്ലേ? അതും അവിടെ വെച്ചായിരുന്നു. ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പത്രോസ് ആദ്യമായി പ്രസംഗിച്ച് 3000 പേർ രക്ഷിക്കപ്പെട്ടത്. അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നില്ലേ ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിവൈവൽ പ്രെയർ സെന്റർ. വേൾഡ് റിവൈവൽ പ്രെയർ സെന്ററിന് യെരുശലേമിൽ ദൈവം ഒരു സ്ഥലം വാടകയ്ക്ക് തന്നിരിക്കുന്നു. നല്ല സ്ഥലമാണ്, വളരെ നല്ല സ്ഥലം. അവിടെ ഒരു പ്രെയർ റൂമുണ്ട്, താമസിക്കുവാൻ 2 മുറികളുണ്ട്. ഇപ്പോഴാണ് ഞങ്ങളിത് വാങ്ങി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ചില ദൈവജനങ്ങൾ ഞങ്ങൾ തുടർച്ചയായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നു. ഉണർവിനായി ഈ സ്ഥലത്ത് തുടർച്ചയായി പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. ശരി, ഇന്ന് ദൈവം എനിക്കായി തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് അറിയാനായി കാത്തിരിക്കുകയാണോ? 62 സങ്കീർത്തനം 2 വാക്യം വായിക്കാം. ഒരു ഭക്തൻ തന്റെ അനുഭവത്തെ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ, യഹോവ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. അതാണ് ഇന്നത്തെ വാഗ്ദത്തം. ഞാൻ കൂടുതലായി കുലുങ്ങുകയില്ല. നിങ്ങൾ കൂടുതൽ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഏതോ ഒരു പ്രശ്നം നിങ്ങളെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഞാൻ വല്ലാതെ ഷെയ്ക്കായി എന്ന് പറയാറില്ലേ. ജോലിയിലോ വീട്ടിലോ അഥവാ ബിസിനസ്സിലോ ശുശ്രൂഷയിലോ ഒരു പ്രശ്നം വന്ന് ആഞ്ഞടിക്കുമ്പോൾ ഒരു ഷെയ്ക്കിംഗ് ഉണ്ടാകുന്നു, കുലുക്കമുണ്ടാകുന്നു. താഴെ വീഴുമോ, ഇനി അത്ര തന്നെ, ഇല്ലാതാകുമോ, എല്ലാം അവസാനിക്കുമോ, അത്തരത്തിലുള്ള ഒരു ഭയം. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ? ഞാനൊരു വലിയ കുലുക്കത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് വിഷമിക്കുകയാണോ? അപ്പോൾ നിങ്ങൾ യഹോവയിൽ മുഴുവനായി വിശ്വാസം അർപ്പിക്കണമെന്ന്. എന്താണ് ഇവിടെ പറയുന്നത്? യഹോവ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും. യഹോവയത്രേ എല്ലാം ദൈവമാണ്. കർത്താവാണ് എനിക്കെല്ലാം. സുഖവും ബലവും ജ്ഞാനവും ധൈര്യവും എല്ലാം കർത്താവാണ്. അതുപോലെ എനിക്കെല്ലാം കർത്താവാകുന്നു എന്ന് കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായി കുലുങ്ങുകയില്ല, അല്പം കുലുക്കമുണ്ടാകാതിരിക്കില്ല. അല്ലേ, നമ്മൾ മനുഷ്യരാണല്ലോ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവദൂതന്മാരല്ല. അതിനാൽ ഒരു പ്രശ്നം വന്നാഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഞെരുക്കമുണ്ടാകും, ഒരു കുലുക്കമുണ്ടാകും, ഒരു ചെറിയ ഭയമുണ്ടാകും, ചെറിയൊരു കലക്കമുണ്ടാകും. എന്നാൽ അത് കുറച്ചു നേരത്തേക്കേയുള്ളൂ, പിന്നെ നമ്മൾ സ്റ്റഡിയാകും. ഇത് നമ്മെ ഒന്നും ചെയ്യില്ല, അതിന് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. എന്നാൽ യഹോവയുടെ മേൽ വിശ്വാസമില്ലാത്തവരുണ്ടാവില്ല. എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് ഉറക്കമില്ലാതെ ഒന്നും കഴിക്കാനാവുന്നില്ല. എപ്പോഴും കലക്കം, എപ്പോഴും എന്തോ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്നത് പോലെയുണ്ട്. വല്ലാത്ത കുഴപ്പത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ബാധിപ്പുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ യഹോവയെ പൂർണ്ണമായി വിശ്വസിച്ച് യഹോവയാണ് എന്റെ പാറ, യഹോവയാണ് എന്റെ രക്ഷ, യഹോവയാണ് എനിക്കെല്ലാമെന്ന് യഹോവയെ ആശ്രയിച്ചാൽ ചെറിയൊരു ഇളക്കമുണ്ടാകും. പിന്നീട് സ്റ്റഡിയായി ഞാൻ ഇനി കുലുങ്ങുകയില്ല, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് എന്ന് പറയും. നിങ്ങൾ വല്ലാതെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഇന്ന് സമർപ്പിക്കുവിൻ. കർത്താവെ, അങ്ങാണ് എനിക്കെല്ലാം. ഞാൻ അങ്ങയെ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഇനി ഞാൻ കൂടുതലായി കുലുങ്ങുകയില്ല എന്ന് വിശ്വാസത്തോടെ പറഞ്ഞു നോക്കൂ. ഈ നേരം മുതൽ, ഈ ദിവസം മുതൽ പരിതസ്ഥിതി തലകീഴായി മാറും. വിശ്വാസത്തോടെ ആ ഭക്തൻ പറഞ്ഞതുപോലെ പറയുമോ? കർത്താവെ, അങ്ങാണ് എന്റെ രക്ഷ, അങ്ങാണ് എന്റെ ആശ്രയം, അങ്ങാണ് എന്റെ വീണ്ടെടുപ്പും എന്റെ സുരക്ഷയുമെല്ലാം. ആമേൻ. ഞാൻ കുലുങ്ങുകയില്ല,
ഞാൻ അധികമായി കുലുങ്ങുകയില്ല. അങ്ങനെ ബലപ്പെടുത്തി നടത്തുന്ന ദൈവമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.